പല ക്രിസ്ത്യാനികളും ബന്ധനത്തിന്റെയും വിജയത്തിന്റെയും ഇടയിൽ വെച്ച് പിൻവാങ്ങും. താൻ നൽകുന്ന ഒന്നിനെയും പകുതിയിൽ വിട്ടേച്ചു പോകാനല്ല യേശു മരിച്ചത്. നാം എല്ലാറ്റിലൂടെയും കടക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. നിങ്ങൾ എവിടെയെങ്കിലും പകുതിയിൽ വെച്ച് കുടുങ്ങിയതായി തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എന്തിൽ നിന്നാണോ പുറത്തു വന്നത് അതിലേക്ക് ഏതായാലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ല. പക്ഷേ എല്ലാറ്റിലൂടെയും കടന്ന് അവസാനത്തിലേക്ക് എത്താനാവുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. എനിക്കങ്ങനെ തോന്നാറുണ്ടായിരുന്നു. ഞാൻ കരുതാറുണ്ട് ദൈവമേ തിരിച്ചു പോവാത്ത വിധത്തിൽ അങ്ങ് എനിക്ക് അനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ എല്ലാം കടക്കുന്നത് വരെ എനിക്ക് പിടിച്ചു നിൽക്കാനാവുമോ എന്ന് ഉറപ്പില്ല. മിതോഷ്ണക്കാരാവരുത്, മിതോഷ്ണക്കാരാവരുത്. യേശു വെളിപ്പാട് 3 മിതോഷ്ണക്കാരോട് അത് വ്യക്തമായി പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നീ എൻ്റെ വായിൽ നിന്ന് ഉമിയുണ്ണുകളയും. മിതോഷ്ണക്കാർക്ക് രക്ഷിപ്പുണ്ടാവുകയില്ലെന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കും ദൈവത്തിനായി പരിപൂർണ അഗ്നിയില്ലാത്തവരുമായിരുന്നാൽ ദൈവത്തിനത് രുചിഭേദമുണ്ടാക്കും എന്നാണ് അതിനർത്ഥമെന്ന് കരുതുന്നു. A.B. Simpson എന്നൊരാളുടെ ധാരാളം പുസ്തകങ്ങൾ ഞാൻ ഈയിടെയായി വായിക്കുന്നുണ്ട്. അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ട് 100 വർഷങ്ങളായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ അതിയായി സ്വാധീനിച്ചു. ആത്മീകത നിറഞ്ഞ ജീവിതത്തിന്റെ ആദ്യത്തെ അടയാളം അത്യുത്സാഹമാണ്. അതെനിക്കിഷ്ടമായി. നാം ആത്മീക പക്വതയെക്കുറിച്ച് ഉത്സാഹഭരിതരാവണം. ദൈവത്തിൽ വളരുന്നതിനെക്കുറിച്ച് നാം ഉത്സാഹം ഉള്ളവരായിരിക്കണം. സ്വയം എന്നതിന് മരിക്കുന്നതിനെക്കുറിച്ചും നാം ഉത്സാഹമുള്ളവരായിരിക്കണം. കാരണം നാം സ്വയം മരിക്കുന്ന ഓരോ സമയത്തും ഒരല്പം സ്വാതന്ത്ര്യമുള്ളവരാകുന്നു. എന്നിട്ട് ദൈവത്തെ ഒരല്പം കൂടി നമ്മൾ മഹത്വപ്പെടുത്തും. അനുസരണയെക്കുറിച്ച് ഉത്സാഹഭരിതരാവുക. ഇന്ന് ഞാൻ അനുസരണയെക്കുറിച്ച് പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പുരോഹിതൻ പറയുമ്പോൾ മുറുമുറുക്കരുത്. ഇന്ന് ഞാൻ അച്ചടക്കത്തെയും ആത്മനിയന്ത്രണത്തെയും കുറിച്ച് പഠിപ്പിക്കുമെന്ന് പറയുമ്പോഴും മുറുമുറുക്കരുത്. എനിക്കൊരു കോൺഫറൻസ് ചെന്ന് ഇന്ന് ഞാൻ അച്ചടക്കത്തെയും ആത്മനിയന്ത്രണത്തെയും കുറിച്ച് പറയാം, ഓ 15,000 സ്ത്രീകൾ മുറുമുറുക്കുന്നത് കേൾക്കുന്നത് വരെ നിങ്ങൾ ഒന്നും കേട്ടിരിക്കില്ല. നാം ഇങ്ങനെ പറയണം, കൊള്ളാം, അത്ഭുതം, അതിനെക്കുറിച്ച് എനിക്ക് ഉത്സാഹം തോന്നുന്നു. വേദപുസ്തകം വെളിപ്പാടിൽ പറയുന്നു, ദൈവം നമ്മെ തെറ്റുതിരുത്തുമ്പോഴും ശുദ്ധീകരിക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഉത്സാഹമുള്ളവരായിരിക്കണം. അതുപോലെ മറ്റുള്ളവരാണ് പ്രശ്നക്കാരെന്ന് ചിന്തിച്ച് വഞ്ചിക്കപ്പെടുന്നതിനേക്കാൾ മോശമായി നമുക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എന്നറിയുക. നാമാണ് പ്രശ്നക്കാർ. ദൈവം വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ പകുതി മാത്രം നാം കരസ്ഥമാക്കണം എന്നവൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് Hebrews 6:11 നോക്കാം. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയോടെ പരിപൂർണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ. എല്ലാവരും പറയൂ, ഞാൻ കടന്നു പോവുകയാണ്. നാം അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കേണ്ടതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് സത്യത്തിൽ ബോധ്യമാവണമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോടൊത്ത് അതിലൂടെ മുഴുവനായി കടന്നു പോകേണ്ടതാണ്. എന്താണ് എല്ലാറ്റിലൂടെയും കടന്നു പോകുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്നത്? ഒരു കാര്യത്തിന് വില കൂടുന്നത് വരെ സാധാരണ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് വേദനിപ്പിക്കുന്നത് വരെ, അത് അസൗകര്യം ഉണ്ടാക്കുന്നത് വരെ, അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് വരെ. നാം മാത്രമാണ് ആ പാതയിൽ നടന്നു പോകുന്നത്. നാം ഏകാന്തരാണെന്ന് അറിയുന്നത് വരെ, അതിനുശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വഴിമാറി ചെല്ലുന്നു. ഏതെങ്കിലും ഒരിടത്ത് സെറ്റിലാവാതിരിക്കൂ. അതല്ല നിങ്ങൾക്ക് യോജിച്ച സ്ഥലം. കാരണം മുന്നോട്ട് പോകുന്നത് അസൗകര്യമാണ്. ഇനി നമുക്ക് 11:31 നോക്കാം. ഇത് ഞാൻ പല വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടത്. അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. നമ്മൾ അബ്രഹാമിനെയും ദൈവം അവനെ എങ്ങനെയാണ് വിളിച്ചതെന്നും ചിന്തിപ്പിക്കുന്നു. ദൈവം അവനോടൊരു ഉടമ്പടി സ്ഥാപിച്ചു. ദൈവം ആദ്യമായി ഉടമ്പടി ചെയ്തത് അബ്രഹാമിനോട് മാത്രമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ദൈവം എല്ലാറ്റിലൂടെയും കടന്നു പോകുന്ന ഒരാൾക്ക് വേണ്ടിയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നെനിക്ക് തോന്നുന്നു.
തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനും തന്റെ മരുമകനുമായ ലോത്തിനെയും അബ്രഹാമിന്റെ ഭാര്യയായ മരുമകൾ സാറായിയെയും കൂട്ടി കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ നടന്ന് അവിടെ പാർത്തു. ഇതാണ് ദുഃഖം. നിങ്ങൾക്കിത് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ കാര്യം, അവിടെ അവർ പിൻവാങ്ങി. അവർ എങ്ങോട്ടോ പോകാൻ പുറപ്പെട്ടതായിരുന്നു, പക്ഷേ അവർ വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ, ഒരുപക്ഷെ ക്ഷീണിതരായിരിക്കാം, ഒരുപക്ഷെ ആ യാത്ര അവർ വിചാരിച്ചതിനേക്കാൾ അധികമായിരുന്നിരിക്കാം. ചിലപ്പോൾ ചിലർ മതിയാക്കി തിരിച്ചു പോയിട്ടുണ്ടാവും. അതിനാൽ വിജയത്തിലേക്ക് കടന്നു പോവാനുള്ള വില കൊടുക്കാൻ അവർ മാത്രം സന്നദ്ധരായിട്ടുണ്ടാവില്ല. ഒരാളെ പിൻവാങ്ങാനാക്കുന്നത് എന്താണെന്ന് ആർക്കറിയാം? ചിലർ ദൈവത്തെ മുറുകെ പിടിച്ച് അവരുടെ ഹൃദയത്തിനടിയിൽ തങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്കായി വിജയത്തിലേക്ക് കടന്നു പോവാൻ സന്നദ്ധരാവാനുള്ള കാരണം എന്താണ് എന്ന് എനിക്കറിഞ്ഞാൽ നന്നായിരിക്കും എന്നാഗ്രഹിക്കുന്നു. ചിലർ വളരെ ക്ഷീണിതരും അലസരുമാണ്. അവർ പിൻവാങ്ങി ഉപേക്ഷിക്കാൻ വലുതായിട്ട് ഒന്നിൻ്റെയും ആവശ്യമില്ല. എവിടെയാണ് ആ മാജിക് ബട്ടൺ ഉള്ളത് എന്ന് നിങ്ങളോട് പറയാനായിരുന്നെങ്കിൽ കൊള്ളാം. എവിടെയാണ് ആ ചെറിയ സ്ഥലമെന്നും. എങ്കിൽ ആർക്കെങ്കിലും അത് വിട്ടുപോകുമ്പോൾ അവരിലത് നടാൻ എനിക്ക് കഴിഞ്ഞേനെ അല്ലേ? എന്നാൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കും ദൈവത്തിനും മാത്രം കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് മാത്രം തീരുമാനമെടുക്കാനാവുന്നതുമായ ഒന്നാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ മരണവും ജീവനും വെക്കുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന്. എന്നെയും സഹോദരനെയും കുറിച്ച് ഞാൻ ഇന്നലെ രാത്രി ഒരു കഥ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ തോതിലുള്ള വിദ്യാഭ്യാസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരേ വീട്ടിലാണ് വളർന്നത്. എൻ്റെ ചുറ്റുപാടുകൾ ശരിക്കും അവൻ്റെതിനേക്കാൾ ഏറ്റവും മോശമായിരുന്നു. പക്ഷേ അവൻ എന്നെ പോലെ ഒരു തീരുമാനമെടുക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. എനിക്കതുണ്ടായിരുന്നു. ഞാനൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടായിരുന്നില്ല, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കും ഏവർക്കും ആയിരുന്നതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കില്ല. കാരണം അത് മറ്റുള്ളവർക്കാണ്, നിങ്ങൾക്കല്ലെന്ന് നിങ്ങൾ കരുതുന്നു. അപ്പോൾ ദൈവം നിങ്ങൾക്കുണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് ഇല്ലാതെ പോകുന്നു. എന്നിട്ട് നിങ്ങൾ എപ്പോഴും ബന്ധനത്തിൻ്റെയും വിജയത്തിൻ്റെയും മധ്യം ജീവിക്കുന്നു. വിജയത്തിലേക്ക് പോകുന്ന മറ്റുള്ളവരെ നോക്കി നിങ്ങൾ മുടന്തിക്കൊണ്ട് നടക്കും. എന്നിട്ട് അവരോട് അസൂയപ്പെടും, വിദ്വേഷം തോന്നും. നാം ക്രിസ്തുവിൽ പൂർണ്ണ പക്വതയോടെ ദൈവത്തിന് ബഹുമാനം നൽകും. നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അവനു വേണ്ടി ചെയ്യും. നാം എല്ലാറ്റിലൂടെയും കടന്ന് ദൈവത്തെ ബഹുമാനിക്കും. റോമർ 8:29 പറയുന്നു, അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഒരു കാര്യം അറിയാമോ? ബൈബിൾ നമ്മെ കളിമണ്ണായും ദൈവത്തെ കുശവനായും കരുതും. ഞാനിതാ ഈ കളിമണ്ണാണെങ്കിൽ എനിക്കിപ്പോൾ സംഭവിക്കുന്ന അത്ര സൗകര്യപ്രദമായിരിക്കില്ല. എൻ്റെ ആകൃതി മാറുന്നു, അതുപോലെ എൻ്റെ രൂപം മാറുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് വരില്ല. ഞാനതിന് തയ്യാറല്ല എന്ന് എനിക്കറിയാം. ഇതൊരു സഹതാപകരമായ ഉദാഹരണമാണ്, കാരണം ഇത് യേശുവിൻ്റെ സാദൃശ്യമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. എനിക്ക് ഇവരൊരു ജീസസ് കുക്കി മോൾഡ് ഉണ്ടാക്കി തന്നു. ഇത് വളരെ കഠിനമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു വന്നു പറയുകയാണ്, നീ വിധിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ പോലെയാവാനായി നീ വിധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വഭാവത്തിന് പരിവർത്തനമുണ്ടാവേണ്ടത് വിധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ ചിന്തിക്കാം, എനിക്ക് ആവശ്യമുള്ളത് ആഗ്രഹിക്കാം, എന്നെ പോലെ പ്രവർത്തിക്കാം, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാം, തോന്നുന്നത് പോലെ നിങ്ങൾക്കും തോന്നും. അത് നിങ്ങളുടെ വിധി. എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ വിധിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നെനിക്കറിയണ്ട. അതില്ലാതെ നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതമനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചാൽ സന്തോഷത്തോടെ ഇരിക്കാമെന്ന് കരുതും. നിങ്ങളുടെ വഴി ദൈവത്തിൻ്റെതല്ലെങ്കിൽ നിങ്ങളുടെ വഴിപ്രകാരം നടന്നാലും സന്തോഷിക്കാനാവും. അതുകൊണ്ട് ഫലമുണ്ടാവില്ല. ദൈവം നമ്മേക്കാൾ കൂടുതൽ സമർത്ഥനാണ്. അവൻ്റെ ഐഡിയ നമ്മുടെ ഇതിനേക്കാൾ മികച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതേ ദൈവമേ, ഉയർന്ന ആത്മീയതയുടെ നിമിഷത്തിൽ സിസി പാടുന്നത് ഞാൻ കേൾക്കുകയാണെങ്കിലും, ഞാൻ സുഗന്ധ തൈലം ഒഴുക്കി എനിക്ക് അനുഭവപ്പെടുകയാണെങ്കിലും, ഇതാ ഇപ്പോൾ തന്നെയാണത്. അതിനാൽ ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ആക്കി മാറ്റണമേ എന്ന് നാം പറയുന്ന സമയമുണ്ടാവാം. നന്ദി. ഇതിൽ ഒരേ ഒരു പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ, ഞാൻ ഉയർന്നു നിൽക്കുന്നുണ്ടാവും.
ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ മനോഭാവം മാറണം. നാറുന്ന ചിന്തകളില്ലാതെയാവണം, വേണ്ടാത്ത സംസാരമില്ലാതെയാവണം, സ്വാർത്ഥതയും സ്വകേന്ദ്രീകൃതതയും ഇല്ലാതെയാവണം, കോപമില്ലാതെയാവണം, ക്ഷമിക്കാനാവായ്മയില്ലാതെയാവണം, എല്ലാം പോകണം. എന്തൊക്കെയാണെങ്കിലും അവയെല്ലാം ഇല്ലാതെയാവണം. എന്നിട്ടൊടുവിൽ നാം ഇതാ റെഡിയായി. ആമേൻ. നാം പുണ്യവാന്മാരെന്നും പുണ്യവതികളെന്നും വിളിക്കപ്പെടുന്നു. ഓ പ്രിയപ്പെട്ട പുണ്യവാളത്തികളെ, അല്ല, ബൈബിൾ നമ്മെ സർവശക്തനായ ദൈവത്തിന്റെ പുണ്യവാന്മാരെന്നും പുരോഹിതന്മാരെന്നും പറയുന്നു. യോദ്ധാക്കൾ. ഞാനൊരു സാധാരണ പുണ്യാത്മാവിൽ നിന്ന് പുണ്യാളനാവാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറയാമോ ജോയ്സ്? അതിന് ഞാൻ എന്ത് വില കൊടുക്കണം? ഞാൻ അതേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക? ഇന്ന് നിങ്ങൾ പുറപ്പെട്ട് ഇവിടെ നിന്ന് പോയ ശേഷം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഹാ, ദൈവമേ, ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയില്ല, എന്നാലും ശരി. എനിക്കങ്ങനെ പറയാനുള്ള ഗട്സ് ഉണ്ടാവും. നിന്റെ സ്വരൂപത്തിലേക്ക് എന്നെ മാറ്റേണമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ മാറ്റേണമേ. അങ്ങയുടെ ഹിതമല്ലാത്തത് എന്തെങ്കിലും ഞാൻ ചോദിച്ചാൽ ദൈവമേ, ദയവായി എനിക്കത് നൽകരുതേ. അങ്ങയുടെ ഹിതം നടക്കട്ടെ, എന്റേതല്ല. നിങ്ങൾ ഇത് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കൽ പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ദൈവം ഒടുവിലത്തെ കോൺട്രാക്ട് ഉറപ്പിക്കുന്ന വ്യക്തികളെ പോലെയാണ്. അതായത്, നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ ബോണ്ട്. നിങ്ങളത് പറഞ്ഞിരിക്കുന്നു, അങ്ങനെയാണത് ഉണ്ടാവുക. എന്നിട്ട് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. എല്ലാവരിലും അവൻ പ്രവർത്തിക്കുന്നത് നമുക്കിഷ്ടമാണ്. പക്ഷേ ദുഃഖം ഇതാണ്, അവൻ നമ്മിൽ പ്രവർത്തിക്കുന്നു. പലപ്പോഴും നമുക്ക് കരുതാറുണ്ട്, ഈ ലോകത്തിൽ എനിക്കല്ലാതെ മറ്റാർക്കും യാതൊരു പ്രശ്നവും ഇല്ല എന്നാണോ? ഞാൻ ദേവിനോട് ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥയാവാറു. അദ്ദേഹം പറയും, ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്കപ്പോൾ കളി കയറുമോ? അത് നമ്മെ വേദനിപ്പിക്കുമോ? അത് സുരക്ഷിതമായിരിക്കുമോ? ശരി, ഞാൻ ഇതുവരെ സൗകര്യപ്രദമായ പാഡ് ഒട്ടിച്ച കുരിശ് കണ്ടിട്ടേ ഇല്ല. യേശു കുരിശിനരികിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഓ, ഒരു മിനിറ്റ് നിൽക്കും, ഇതൊന്ന് പാഡ് ചെയ്ത് തരാമോ? കുരിശ് എപ്പോഴും മരണത്തെ കുറിക്കുന്നു, പക്ഷെ അത് ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിക്കുന്നു. കുരിശ് നോക്കുമ്പോൾ നാം എന്താണ് ചിന്തിക്കാറ്? നാം ഉയർത്തെഴുന്നേൽപ്പ് മാത്രം ചിന്തിച്ചാൽ പോരാ. ഞായറാഴ്ചത്തേക്ക് നന്ദി ദൈവമേ, പക്ഷെ ഞായറാഴ്ചയിലേക്ക് വെള്ളിയാഴ്ച കടന്നു പോകണമല്ലോ. വെള്ളിയാഴ്ചയെ ഒഴിവാക്കി ഞായറാഴ്ചയിലേക്ക് പോകാനാവില്ല, അങ്ങനെ അത് പ്രവർത്തിക്കില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. വെള്ളിയാഴ്ച യേശു കുരിശിൽ തൂങ്ങി കഷ്ടപ്പെട്ടു, പക്ഷെ ഞായറാഴ്ച കുരിശ് ശൂന്യമായി. ഹല്ലേലൂയ, അവൻ ഉയർത്തു. വെള്ളിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും ഇടയിലുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത്? അവൻ സാത്താനിൽ നിന്ന് നരകത്തിന്റെയും മരണത്തിന്റെയും താക്കോലുകൾ എടുത്തു. ദുഷ്ടനായവന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനായിട്ടാണ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത്. അവനത് ചെയ്തത് തനിക്ക് വേണ്ടി ആയിരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് വേണ്ടിയാണത് ചെയ്തത്, ഞാനൊരു പുണ്യവാളത്തി ആവേണ്ടതില്ലെന്ന കാരണത്താലാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് അതുകൊണ്ടാണ്. ദൈവം എനിക്കായി കരുതിയിരിക്കുന്നതിന്റെ പകുതി വരെ ഞാൻ ജീവിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്? എനിക്ക് ദൈവത്തോടൊത്ത് എല്ലാറ്റിലൂടെയും കടക്കാനുള്ള ശക്തി നൽകുവാനായി. ഒന്നും വേണ്ടെന്ന് വെക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമില്ല. ആർക്കും അത് സാധിക്കും. എന്നാൽ അവയിലൂടെ കടക്കാൻ നമുക്ക് ശക്തി വേണം. മരിക്കുക എന്നത് വേദനാജനകമാണ്. എന്റെ പ്രാർത്ഥനയിൽ ഒന്നെനിക്ക് പറയാനാവും, എന്റെ മാന്യതയ്ക്ക് മരിക്കാൻ എനിക്കാവും. എല്ലാവരും കൈയടിക്കും. ഹേ,
അത് ആത്മീയത തോന്നിപ്പിക്കും, ആഴത്തിലുള്ള ആത്മീയത തോന്നിപ്പിക്കും. അത് എന്റെ മാന്യതയ്ക്ക് എനിക്ക് മരിക്കാനാവും. പക്ഷേ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കരുതും? അവരെന്തു പറയും എന്നതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാതെ ഇരിക്കുന്ന സ്ഥാനത്തെത്താൻ നരകത്തിലേക്ക് 1000 പ്രയാണങ്ങൾ നടത്തേണ്ടി വരും. എനിക്ക് വേണ്ടി ഈ ലോകത്ത് ഒരാളും ഇല്ല എന്ന സ്ഥിതിയിൽ ഞാൻ ദൈവത്തെ പിന്തുടരുകയും അവൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. അതോടെ എല്ലാം അവസാനിക്കുമോ? ഇല്ല, എനിക്ക് എപ്പോഴും ഒരു പുതിയ കോഴ്സ് കിട്ടിക്കൊണ്ടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മനുഷ്യരെ കുറിച്ചുള്ള ഭയം ദുരിതപൂർണമായിരിക്കും, അതീവ ദാരുണം. അസൗകര്യം തോന്നുമ്പോഴെല്ലാം ബ്രേക്ക് ചവിട്ടുന്നത് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം നിങ്ങളോട് എന്തിനെക്കുറിച്ചെങ്കിലും വേണ്ടി മുമ്പോട്ട് കടന്നു പോകണം എന്ന് പറയുന്ന കാര്യങ്ങൾ പലതും ഉണ്ടായിരിക്കാം. ഞാനിന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അത് പ്രവർത്തിച്ച് അവസാനിപ്പിക്കും. യാത്ര കഠിനമാവുമ്പോൾ ഇങ്ങനെ പറയൂ, ഇന്ന് എനിക്ക് ചിട്ടയുടെ വേദന അനുഭവിക്കാനാവും, നാളെ എനിക്ക് ഖേദത്തിന്റെ വേദന സഹിക്കാനാവും. ആമേൻ. അത് വളരെ മനോഹരമാണ്. ഈ രസകരമായ വാക്കുകളെല്ലാം എനിക്കറിയാം. സ്വയം എന്നതിന് മരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. കാരണം അത് പറയാൻ നല്ല രസമാണ്. എനിക്ക് എല്ലാ വചനങ്ങളും വായിച്ചു കൊണ്ടുപോകാം. നിങ്ങളെക്കുറിച്ച് നോക്കാതെയും നിങ്ങളെ മറന്നും നിങ്ങളുടെ താല്പര്യങ്ങളെ മാനിക്കാതെയും ഇരിക്കാം. നിങ്ങളുടെ കുരിശ് ചുമന്ന് എന്നെ അനുഗമിക്കുക. ദൈവത്തോട് അതേ എന്നും സ്വയമായി ഇല്ല എന്നും പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കഷ്ടപ്പെടാൻ മാനസികമായി തയ്യാറാവണം എന്നാണ് അർത്ഥം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരും അൾത്താരയുടെ മുന്നിൽ വന്ന് നിൽക്കൂ, ഞാൻ ഓരോരുത്തരുടെയും തലയിൽ കൈവയ്ക്കും, എന്നിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രരായി തിരിച്ചു പോകാം എന്ന് നുണ പറയുന്നതിൽ യാതൊരർത്ഥവും. എന്നാൽ കുരിശിന്റെ മറുഭാഗത്ത് ദൈവം അത്ഭുതകരമായിട്ട് എന്തോ കൊണ്ട് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന സത്യം പറയാം. നിങ്ങൾക്കൊന്നുകിൽ വേദനയോടെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ ഇനിയുള്ള കാലം നിന്ന് വേദന അനുഭവിക്കാം. മുന്നേറ്റത്തിന്റെ വേദന അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. കെട്ടിക്കിടക്കുന്ന വേദന അനുഭവിക്കാൻ ഞാൻ ആമേൻ. അത് കഷ്ടപ്പാടിന്റെ ജീവിതമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് സത്യമല്ല. നിങ്ങൾ ഓരോ തവണ കടന്നുകൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്തുകൂടി കടന്നു വരുന്നതാണ്. അത് വിജയത്തിന്റെ ആഘോഷമാണ് എന്ന് പറയാം. നിങ്ങളുടെ പുറകിൽ എന്തോ ഒന്നുണ്ടായിരിക്കും. സാത്താൻ അത് നിങ്ങളിൽ നിന്ന് എടുക്കാനാവില്ല. നിങ്ങളുടെ ഹിതപ്രകാരം ഒന്നും നടക്കാത്തപ്പോഴെല്ലാം കോപിക്കുന്നതല്ല സ്വാതന്ത്ര്യം എന്നത്. സ്വാതന്ത്ര്യം എന്നാൽ ദൈവ ചിലത് ചെയ്യണം അഥവാ ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം ഇല്ല, എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ശരി എന്നെനിക്ക് പറയാനാ. അതാണ് സ്വാതന്ത്ര്യം. 4 ദിവസം കോപത്തോടുകൂടി ഇരുന്ന ശേഷം 3 ദിവസം തമ്മിൽ തർക്കിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് സഹതപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്നതുമല്ല. ഓക്കെ, നീ എങ്ങനെയാണ് അവിടെ എത്തിയത് ജോയ്സ്? മരിച്ചുകൊണ്ട്. വേദന. നിങ്ങൾ പറയും, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അത് ഇങ്ങനെയാണ്, അതായത് ഞാൻ എല്ലാവരെക്കാളും സമർത്ഥയാണ് എന്ന മനോഭാവവും ഏത് നേരത്തും ദേവിനോട് തർക്കിക്കുന്നതിനെ കുറിച്ചും ദൈവം എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. അതെ, ഞാൻ പറയുന്നതായിരിക്കും എപ്പോഴും അംഗീകരിക്കേണ്ടത്. അങ്ങനെയല്ലേ, നമ്മൾ പറയുന്നതാണ് എപ്പോഴും ശരി എന്ന് നാം കരുതും. എന്റെ ജോലി വായ അടയ്ക്കുക എന്നത് മാത്രമായിരുന്നു. ഞാനൊരു പ്രഷർ കുക്കർ പോലെയായിരുന്നു. എനിക്ക് കോപം വന്നാൽ എൻ്റെ ഉള്ളിൽ സമ്മർദ്ദം കൂടിക്കൊണ്ടേ വരും, പൊട്ടിത്തെറിക്കാൻ പാകത്തിലാവും. അതെ, കോപം. ആ കോപം ഇവിടെ വരെ എത്താറില്ല. അതായത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കും. ദേവ് യാതൊരു പ്രതികരണവുമില്ലാതെ എന്നെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നും, എന്താണ് അപ്പോൾ സംഭവിക്കുക എന്ന് പറയാം. ഞാൻ ഒരു പക്ഷേ അത് സമ്മർദ്ദത്തെ കുറയ്ക്കും. പക്ഷേ മലയ്ക്ക് ചുറ്റും ഞാൻ ഒരു പ്രാവശ്യം കൂടി ചുറ്റിക്കറങ്ങും. അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം.
ഒടുവിൽ ഞാനൊരു നിശ്ചിത പരിധിയിൽ എത്തിച്ചേർന്നു. ദൈവമേ സഹായിക്ക്. ഞാനിത് ശരിക്കും ഓർക്കുന്നു. ഇത് ഞാൻ പെരുപ്പിച്ച് പറയുകയല്ല, ഞാൻ മുറിയുടെ ഹാളിലൂടെ ഓടി ബാത്റൂമിലേക്ക് പോയത് ഇന്നും ഓർക്കുന്നുണ്ട്. എന്നിട്ട് ടവലിൽ മുഖം പൊത്തി ഞാൻ കരയാൻ തുടങ്ങും. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തിരിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ദൈവം പറയുന്നത് എനിക്കറിയാം, തിരിച്ചൊന്നും പറയരുത്, തിരിച്ചൊന്നും പറയരുത്, അത് ചെയ്യരുത്. എന്നാൽ ഞാൻ അത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞാൻ അതിൻ്റെ ഒരു അല്പം മരിക്കും. കാരണം പോഷിപ്പിക്കാത്തത് എന്തും മരിക്കും എന്നറിയാം. നാം അതിന് നൽകുമ്പോൾ എല്ലാം അതിനെ പോഷിപ്പിക്കുന്നു. നാം ജഡത്തിന് നൽകുന്ന സമയത്തെല്ലാം അതിനെ പോഷിപ്പിക്കുന്നു. അതാണ് ബൈബിൾ നിങ്ങളെ തിരസ്കരിക്കൂ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ നഖം മുറിച്ച് ഷേപ്പാക്കരുതെന്നോ പെഡിക്യൂർ ചെയ്യരുതെന്നോ പുതിയൊരു ജോഡി കമ്മൽ വാങ്ങരുതെന്നോ മുഷിപ്പൻ ജീവിതം നയിക്കണമെന്നോ ഒന്നുമല്ല. നിങ്ങളെ തന്നെ തിരസ്കരിക്കുക എന്ന്. ദൈവം വായ മൂടിയിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വായ തുറക്കാതിരിക്കുക. ദൈവം നിങ്ങളോട് മോശമായ മനോഭാവം വിട്ടുകളയണമെന്ന് പറഞ്ഞാൽ ആ മനോഭാവം വിട്ടുകളയണം. ദൈവം ആരോടെങ്കിലും ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ 10 ആഴ്ച അത് ചെയ്യാൻ അവൻ്റെ കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സ് സെറ്റാക്കോ, അത് സെറ്റായി തന്നെ ഇരിക്കട്ടെ. എനിക്ക് കൊലോസിയർ 3 ഇഷ്ടമാണ്. നിങ്ങളുടെ മനസ്സ് സ്ഥിരമാക്കോ, അത് സ്ഥിരമായിരിക്കും. മനസ്സ് സ്ഥിരമാക്കാൻ എൻ്റെ ഭർത്താവ് സമർത്ഥൻ. അദ്ദേഹം കാര്യങ്ങൾ മുൻകൂട്ടി കാണും, എന്നിട്ട് മനസ്സ് അതിനായി സ്ഥിരപ്പെടുത്തിയിരിക്കും. ദേവിന് ഈ വർഷം തുടക്കം അത്ര മികച്ചതാണെന്ന തോന്നലില്ലായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത മോശമായൊരു തോന്നൽ, എന്തോ ഒരുതരം അസ്വസ്ഥത, എന്തോ ഒരു ധൃതിപ്പാട്. സാധാരണ അദ്ദേഹം അങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നില്ല. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു, എല്ലാം പക്വതയോടെ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ദൈവ ധൃതിപ്പാട് കാണിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അല്ലേ. അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകളും ഏറെയായിരിക്കും. ഞാൻ ചുരുക്കി പറയാം, ധാരാളം പരീക്ഷണങ്ങളിലൂടെയും പല ടെസ്റ്റുകളിലൂടെയും അദ്ദേഹത്തിന് ഷുഗർ വളരെ സെൻസിറ്റീവാണ് എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ, ഏകദേശം 6 മാസത്തോളം അദ്ദേഹം പഞ്ചസാരയുള്ള ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊരു സ്ഥിതിയിലായി. അതെ, 3 മാസമായി അദ്ദേഹം അത് പാലിച്ചു വരുന്നു. ദൈവമാണ് എൻ്റെ സാക്ഷി. ഞാൻ പറയുന്ന സത്യമാണ്. അദ്ദേഹം പരാതി പറയുന്നതോ മുറുമുറുക്കുന്നതോ പിറുപിറുക്കുന്നതോ ഞാൻ കണ്ടിട്ടേയില്ല. പഞ്ചസാര കഴിക്കാൻ പാടില്ല എന്നതിൽ അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നത് കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, പഞ്ചസാര മിസ്സാവുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു, അത് ആലോചിച്ചിട്ട് എന്ത് ഫലം, എനിക്കത് കഴിക്കാനാവില്ലല്ലോ. പിന്നെ മിസ്സായെന്ന് തോന്നിയിട്ടെന്താ, എനിക്കത് തിന്നാനാവില്ലല്ലോ. പക്ഷേ ജോയ്സ്, എന്റെ തോന്നലുകളെ എനിക്ക് പിടിച്ചു നിർത്താനാവുന്നില്ല. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ തോന്നലുകളുമായി എത്ര ബന്ധമുണ്ടെന്ന് കണ്ടില്ല. നമുക്ക് ശരിയായ മനോനില ഉണ്ടാവണം, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിനെ പിന്തുടരുന്നതായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം വളരെ പ്രാക്ടിക്കലാണ്. എനിക്ക് ഷുഗർ കഴിക്കാൻ പറ്റില്ല, അതായത് ഞാൻ ഷുഗർ കഴിക്കില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരുന്നേക്കാം, പണ്ടത്തെ പോലെ ഒന്നും ഫംഗ്ഷൻ ചെയ്യാതിരുന്നേക്കാം, നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലും ശരി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നും, ഡേവിന് ഗോൾഫ് കളിക്കാൻ പറ്റില്ലെന്ന പരിധിയിലായി നിങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കില്ലെന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു, ഞാൻ വേറെ വല്ലതും ചെയ്യും. കണ്ടില്ലേ, അദ്ദേഹം വിജയത്തിനായി മുൻകൂട്ടി തയ്യാറായിരിക്കുന്നു. നമ്മൾ പലരും എന്താണ് ചെയ്യാറെന്നോ, കോപം, അതുപോലെ തോൽവി, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയ്ക്കായി നമ്മെ സ്ഥിരപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കും എന്ന് പറയും. അതിനാൽ നിങ്ങൾ ദൈവത്തിൽ വളർന്നാൽ പുണ്യാളനോ പുള്ളിയാളത്തിയോ ആവണമെന്നത് വിട്ടുകളഞ്ഞാൽ ഇത് എളുപ്പമായിരിക്കില്ല എന്ന് മനസ്സ് സ്ഥിരപ്പെടുത്തുക. ഞാനിതിന് വില നൽകണം, ഇത് വേദനിപ്പിക്കും, പക്ഷേ ദൈവത്തോടൊത്ത് ഞാൻ ഇതിലൂടെ കടന്നു പോകും. ദൈവം അഭിമാനിക്കത്തക്ക ഒരാളായി ഞാൻ മാറും. ദൈവത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാക്കാൻ ഞാൻ കാരണമാവും. ഞാൻ വിജയത്തിൻ്റെയും തോൽവിയുടെയും മധ്യേ ഇരിക്കുകയില്ല, ഞാൻ എല്ലാറ്റിലൂടെയും കടന്നു പോകും. അതെ, ഇന്നാർക്കെങ്കിലും എൻ്റെ കൂടെ ആത്മീയതയിലേക്ക് കടക്കാമോ? ഞാൻ ദൈവത്തോടൊത്ത് കടന്നു പോകാൻ ഒരുക്കമാണ്. വിജയത്തിനും ബന്ധനത്തിനും ഇടയ്ക്ക് നടുവിലുള്ള ഒരു ജീവിതം നാം നയിക്കേണ്ടതില്ല എന്നത് തികച്ചും ആവേശകരമാണ്. നാം ദൈവത്തിൽ പരിപൂർണ ആത്മീക പക്വതയോടെ മുന്നേറി അവനെ മഹത്വപ്പെടുത്തണം. നമ്മെ കൊണ്ടാവുന്നതെല്ലാം നാം ആകണം എന്നവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല, ദൈവം വീണ്ടെടുപ്പിൻ്റെ ദൈവമാണ്.
അവൻ നിങ്ങളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി നല്ലൊരു ജീവിതം നൽകാനും അവൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കാരണം അത് പ്രധാനമാണ്. നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശ ഉണ്ടാവണം. അതൊരൊറ്റ രാത്രി കൊണ്ട് നേടാം എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നാം കരുതിയതിനേക്കാൾ അതിന് സമയം പിടിക്കും. പക്ഷേ സുവാർത്ത ഇതാണ്, നിങ്ങൾ വിജയത്തെ നോക്കി മുന്നേറുകയാണ്. നടുവിൽ എവിടെയെങ്കിലും നിങ്ങൾ കുടുങ്ങിയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടന്നുപോകാൻ സാധിക്കും. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് ബന്ധപ്പെടുക joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.